അസംബനി തൊടിയിൽ വീട്ടിൽ 80 വയസ്സുള്ള പൊടിയനാണ് നാളുകളായി ഭക്ഷണവും വെള്ളവും ചികിത്സയും കിട്ടാതെ കിടന്ന് മരണത്തിന് കീഴടങ്ങിയത്. മാസങ്ങളായി കാര്യമായ ഭക്ഷണമോ ചികിത്സയോ ഒന്നും ലഭിക്കാതെ മുറിക്കുള്ളിൽ ഭർത്താവിനൊപ്പം കഴിഞ്ഞ 76 വയസ്സുള്ള അമ്മണിയെ കണ്ടെത്തിയത് മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. പിന്നീട് ഇരുവരെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൊടിയന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രണ്ട് ആൺമക്കളുടെ മാതാപിതാക്കളായ ഇരുവരും ഇളയ മകൻ റജിയുടെ വീട്ടിലായിരുന്നു താമസം. തൊട്ടടുത്ത മുറിയിൽ റജിയും ഭാര്യ ജാൻസിയും താമസമുണ്ടെങ്കിലും മാതാപിതാക്കളെ ഇവർ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ജാൻസിയും റജിയും ജോലിക്ക് പോകുമ്പോൾ സമീപവാസികളും ബന്ധുക്കളും വീട്ടിലേക്ക് വരാതിരിക്കാൻ വീടിന് മുന്നിൽ വളർത്തുനായെ കെട്ടിയിട്ട നിലയിലായിരുന്നു. ഇതുമൂലം മറ്റാർക്കും അടുത്തുപോലും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. മുഴുവൻ സമയവും മദ്യപാനിയായ റജിയെ ഭയന്ന് അയൽവാസികൾ വൃദ്ധ ദമ്പതികളുടെ അടുത്തേക്ക് പോകാറില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരും പാലിയേറ്റീവ് കെയർ അംഗങ്ങളും വീട്ടിലെത്തിയപ്പോഴാണ് ഇവരുടെ ദയനീയ സ്ഥിതി കണ്ടത്. തുടർന്ന് ഇവർ പഞ്ചായത്ത് അംഗം സിനിമോൾ തടത്തലിനെ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗം മുണ്ടക്കിയും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരായ സന്തോഷ് സി എ, പുഷ്പാങ്കന്ദൻ എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ശേഷം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിവരമറിയിക്കുകയായിരുന്നു. വീട്ടിൽ ആളുകൾ തടിച്ചു കൂടിയതറിഞ്ഞ് റജി എത്തിയെങ്കിലും ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ്, പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇരുവരെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൊടിയൻ മരണപ്പെട്ടു. മാനസിക നില തെറ്റിയ അമ്മണിയെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിഭാഗത്തിലേക്ക് മാറ്റി. അമ്മിണി കൂലിപ്പണി ചെയ്താണ് വീട്ടിലെ നിത്യ ചെലവ് നടത്തി വന്നിരുന്നത്. പ്രായാധിക്യം മൂലം അമ്മിണിക്കും പൊടിയനും മറ്റു ജോലികൾ ചെയ്യാനാകാതെ വന്നതോടെയാണ് ഇവർ ഒറ്റപ്പെട്ടത്. ആരോഗ്യം മോശമായ ഇരുവരെയും ഇളയ മകൻ റജി വീടിനുള്ളിൽ പൂട്ടിയിടുന്നത് പതിവായിരുന്നു. പ്രായാധിക്യത്താൽ പുറത്തു പോകാനാവാതെ മലമൂത്ര വിസർജനം വരെ ഈ വൃദ്ധ ദമ്പതികൾ മുറിയിലായിരുന്നു നടത്തിയിരുന്നത്. അധികൃതർ മുറിക്കുള്ളിൽ കയറി നടത്തിയ പരിശോധനയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി. ഇതാണ് ഇവർക്ക് കഴിക്കുവാൻ നൽകിയിരുന്നത്. സമീപവാസികളെയും ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കാത്ത മൂലം വിവരം പുറത്തറിഞ്ഞതുമില്ല. പൊടിയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വൃദ്ധ ദമ്പതിക്ക് ഭക്ഷണവും ചികിത്സയും നൽകാതിരുന്നത് സംബന്ധിച്ച് കേസെടുക്കാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുണ്ടക്കയം പോലീസ് അറിയിച്ചു.